അപ്പോൾ സ്വിംഗ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വിംഗ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, ഏതൊരു പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഫീച്ചറാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ്. സെക്കൻഡ് ഫീച്ചറാണ് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയണത്. നമുക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റും, പ്ലഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറയും. തേർഡ് ഫീച്ചറാണ് പ്ലഗ്ഗിംഗ് എന്ന് പറയുന്നത്. പ്ലഗ്ഗിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഫ്രെയിം വർക്കായ സ്വിംഗ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലുക്ക് ആൻഡ് ഫീൽ ഗുഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ പവർഫുൾ കമ്പോണൻ്റ് ആണ് നമ്മുടെ സ്വിംഗ് എന്ന് പറയണത്. സോ അതാണ് പ്ലഗ്ഗിങ്ങിൽ പറയുന്നത്. പിന്നെ ഇതെന്ന് പറയണത് മോഡുലാർ ബേസ്ഡ് ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് മാനേജബിൾ. മാനേജ് ചെയ്യാൻ ഈസിയാണ്, നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ വ്യൂ കൺട്രോളർ എന്താണെന്നുള്ളൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സോ മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കമ്പോണൻറ്റിനെ മറ്റ് കമ്പോണൻറ്റിനെ ബാധിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ലൂസ്ലി കപ്പിൾഡ് ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത് മോഡൽ വ്യൂ കൺട്രോളറിനെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു കമ്പോണൻറ്റ് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റ് കമ്പോണൻസിനെ ടച്ച് ചെയ്യാണ്ട് നമുക്ക് ഈ കമ്പോണൻറ്റിനെ റിപ്പയർ ചെയ്യാൻ പറ്റും. സോ അതാണ് മോഡൽ വ്യൂ കൺട്രോളർ. ഓക്കെ, നെക്സ്റ്റ് ആണ് കസ്റ്റമൈസബിൾ. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്കതിൻ്റെ വിഷ്വൽ അപ്പിയറൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻ്റേർണൽ റെപ്രസെൻറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് അതിൻ്റെ അപ്പിയറൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റാണ് റിച്ച് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസ്, ട്രീ, ടാബ്ഡ്, പെയിൻ, സ്ലൈഡർ, ഇതൊക്കെ നമുക്ക് സ്വിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഏതൊക്കെ നമ്മുടെ ഫീച്ചേഴ്സ് പറഞ്ഞ്, ഒന്നെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ്, പ്ലഗ്ഗിങ്, ദെൻ മാനേജബിൾ, MVC, കസ്റ്റമൈസബിൾ ആൻഡ് റിച്ച് കൺട്രോൾ. അപ്പം ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഹെഡിങ് എങ്കിലും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ ഫിഗർ ജസ്റ്റ് സ്വിങ്ങിൻ്റെ ഒരു ഹൈറാർക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കുറേ കമ്പോണൻറ്റ് ക്ലാസ്സുകളും കുറേ കണ്ടെയ്നർ ക്ലാസ്സുകളൊക്കെ സ്വിങ്ങിനകത്തുണ്ട്. ഓക്കെ, ഇപ്പോൾ കമ്പോണൻറ്റ് ക്ലാസ്സുകളാണ് ഈ ജേ ലേബൽ, ജേ ലിസ്റ്റ്, ടേബിള്, കോംബോ ബോക്സ്, സ്ലൈഡർ, മെനു, അബ്സ്ട്രാക്ട് ബട്ടൺ, ഓക്കെ ജേ ബട്ടൺ. ഓക്കെ ഓക്കെ, കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പോണൻസ് ഒക്കെ നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അതാണ് കണ്ടെയ്നർ. നമുക്കൊരു വിൻഡോനകത്ത് നമുക്ക് ടേബിള് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും അല്ലേ, വിൻഡോനകത്ത് നമുക്ക് ലിസ്റ്റ് ഇടാൻ പറ്റും, വിൻഡോനകത്ത് നമുക്ക് മെനു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വിൻഡോനകത്ത് അതുപോലെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് പാനലിനകത്ത് പറ്റും, പിന്നെ ഫ്രെയിമിനകത്ത് പറ്റും. ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഏതാണ്, അതായത് നമ്മുടെ ബേസ് ആയിട്ടുള്ള സംഭവമാണ് കണ്ടെയ്നർ, അതിനകത്ത് നമുക്ക് കമ്പോണൻസിനെ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ആ പാനലിൽ വരുന്നതാണ് ആപ്ലെറ്റ്. ആപ്ലെറ്റ് നമുക്ക് ഫസ്റ്റ് മുതൽ ജസ്റ്റ് ഒന്ന് പറയാനേ ഉള്ളൂ, ഒരു AWT ആണ് നമ്മുടെ ആപ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കുറേ കമ്പോണൻറ്റ് ക്ലാസ്സുകളും കുറേ കണ്ടെയ്നർ ക്ലാസ്സുകളും എന്തിലുണ്ട്, നമ്മുടെ സ്വിങ്ങിലുണ്ട് എന്ന് കാണിക്കാനാണ്. ഓക്കെ.